സെറ്റിൽ ഇരുന്ന് ഇങ്ങനെ വേറെ നടിയും നടന്മാരെ പറ്റിയൊക്കെ ഗോസിപ്പുകൾ പറയാറുണ്ടോ? ആ പറയാറുണ്ട്. ഉണ്ട്. ഒരു ഗോസിപ്പും നീ പറയാറില്ല. നീ കുട്ടീനോട് ഒരു സത്യസന്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് ഞാൻ എത്ര സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു ഗോസിപ്പ് പറ. ഗോസിപ്പ് ഉള്ളതല്ല, സത്യമായിട്ട് പറയൂല. ഇല്ല, വിഷ്ണു അങ്ങനെ പറയാറില്ല. സത്യമാണോ? സപ്പോർട്ട് ചെയ്യണോ അതോ? ഞാൻ പറയൂല, എന്നോട് പറഞ്ഞ കേൾക്കൂല. മഹാത്മാഗാന്ധി നമ്മുടെ കാലത്തെ ശരിയായിക്കോട്ടെ. അല്ല, അങ്ങനെയുള്ള കാര്യം കൂടെ ഉണ്ട്. നമ്മള് ഗോസിപ്പ് പറയുമ്പോ തീർച്ചയായിട്ടും നമ്മളെ പറ്റിയും വേറെ ആൾക്കാരും ഗോസിപ്പുകൾ പറയും. ആ ഒരു അതെന്തായാലും പറയും. അപ്പം അതുകൊണ്ട് നമ്മൾ പരമാവധി പറയാതിരിക്കുക എന്നുള്ളതാണ്. അവളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിനക്ക് പറഞ്ഞൂടെ, ഈ ഇന്റർവ്യൂവിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ടെന്ന് പറയണ്ടേ നമുക്ക്? ഇത് അതാണ് അതിന്റെ മാസ്റ്റർപീസ്. ലാസ്റ്റ് അതിന്റെ ക്ലൈമാക്സ് അങ്ങനെയാ. ഞാൻ കുറെ ബിഹൈൻഡ് വുഡ്സിന്റെ ഇന്റർവ്യൂ പങ്കെടുത്തിട്ടുണ്ട്. സത്യം, നിന്റെ ഒരു സീനിയർ ഇല്ലേ? അതെ, വീണ ചേച്ചി. ഇങ്ങനെ ഓരോന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾ എല്ലാത്തിനും ഇത് പറഞ്ഞത് ഈ ഇന്റർവ്യൂ കള്ളം പറഞ്ഞിട്ടുണ്ടോ? യെസ്. ഞാൻ അവിടേക്ക് എത്തണ്ടേ? അല്ല, ഞാൻ അത്രയും വളർന്നിട്ടില്ല. പങ്കെടുത്തിട്ടില്ല. കള്ളം പറഞ്ഞ് ഷൂട്ടിന് എത്താതിരുന്നിട്ടുണ്ടോ? അതായത് കള്ളം പറഞ്ഞ് ഷൂട്ടിൽ പോവാണ്ടിരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും? നോ നോ, ഡേറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഡേറ്റ് മാറ്റുണ്ട്, പക്ഷെ പോവാണ്ടിരുന്നിട്ടില്ല. അതല്ലേ കള്ളം പറഞ്ഞ് ഷൂട്ടിൽ അങ്ങനെയല്ലടാ. നമുക്ക് അങ്ങനെ ഇന്നിപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കള്ളം പറഞ്ഞിട്ടല്ല, 17, 18, 19 ഇന്ന ഡേറ്റുകളായിരിക്കും ഉള്ളത്. അതൊന്ന് നോട്ട് ചെയ്യുന്ന പറയുമ്പോൾ 17 ചിലപ്പോ നമുക്ക് എന്തെങ്കിലും അന്ന് ഷൂട്ടിന് എത്തുമോ? അല്ലല്ല, 16-ാം തീയതി നമുക്ക് കാസർഗോഡ് ആയിരിക്കും പ്രോഗ്രാം. 17-ാം തീയതി തൊടുപുഴയില് രാവിലെ ഷൂട്ട് ഉണ്ടാവും. അപ്പൊ അവരോട് പറയും ഞാൻ ഇന്ന സ്ഥലത്ത് ഇതാണ്. സത്യമാണോ പറയണത്? അപ്പൊ അത് പറയും കാസർഗോഡ് നിന്നാണ്. അവിടുന്ന് ബൈ റോഡ് എത്തുമ്പോഴത്തേക്ക് ക്ഷീണം, അതുകൊണ്ട് എനിക്ക് ഒന്ന് 18-ലേക്ക് ഒന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. നോണയല്ല ഞാൻ ചോദിച്ചത്. ഷൂട്ടിന് എത്താതിരുന്നിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചത്? ഷൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കള്ളം പറഞ്ഞ് ഷൂട്ട് മാറ്റി വെപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ മാറ്റി. അവിടെ യെസ്, ഇവിടെ നോ. ഓ, പ്രൊഫഷണൽ. അല്ല, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഓക്കെ, അടിയോ ഇടി കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടപോലെ കിട്ടിയിട്ടുണ്ടോ? പറയുന്നത് എന്താണ് ചേച്ചി? തല്ലുള്ളിയാന്നോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. എന്തിന്? എന്തിനടി കിട്ടി ചേച്ചി? ഇഷ്ടംപോലെ. ഇഷ്ടംപോലെ എന്ന് പറയുമ്പോ എന്തിന്? വെറുതെ വെറുതെ ആരും അടിക്കില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. അടി കിട്ടിയിട്ടുണ്ട്, ഞാൻ അടി കൊടുത്തിട്ടുണ്ട്. അടി കൊടുത്ത കഥ ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി. അടി കൊടുത്ത ഒരു സീൻ കേട്ടിട്ടുണ്ട്. ഞാൻ കള്ളം പറയുന്നില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അവരോട് അടി കിട്ടിയിട്ടില്ല. അത് പല പല സമയത്തൊക്കെ നമുക്ക് ചില സംഭവങ്ങളിൽ കിട്ടിയാ കൊടുക്കും. കൊടുക്കും, അത് അത്രേ ഉള്ളൂ.